വാർത്തകൾ വിശദമായി. പ്രശസ്ത ബോളിവുഡ് നടൻ ഇർഫാൻ ഖാൻ അന്തരിച്ചു. ക്യാൻസർ ബാധിതനായി ദീർഘനാളായി ചികിത്സയിലായിരുന്നു. ബോംബെയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 2011 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. 1988 സലാം ബോംബെ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ ലോകത്തെത്തിയത്. അഗ്രസീവ് മീഡിയമാണ് ഒടുവിൽ അഭിനയിച്ച ചിത്രം. ശ്രീജിത്ത് ചേരുകയാണ് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഏറ്റവും സങ്കടകരമായ ഒരു വിടവാങ്ങലാണ് ഇർഫാൻ ഖാൻ്റെത്. മികച്ച നടൻ എന്നതിലുപരി ലോകമെമ്പാടും ഇന്ത്യയുടെ ഒരു ബ്രാൻഡ് അംബാസഡറായി തന്നെ അറിയപ്പെട്ട നടൻ കൂടിയാണ് ഇർഫാൻ ഖാൻ. എപ്പോഴാണ് മരണം സംഭവിച്ചത്? എന്താണ് അദ്ദേഹത്തിൻ്റെ രോഗകാരണം അടക്കമുള്ള വിശദാംശങ്ങൾ? ഹർഷൻ, തീർച്ചയായും ഹർഷൻ പറഞ്ഞതുപോലെ ലോക സിനിമയിലേക്ക് ഇന്ത്യക്ക് മുന്നോട്ട് വെക്കാവുന്ന ഏറ്റവും മികച്ച നടൻ ഈ ഘട്ടത്തിൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ നസറുദ്ദീൻ ഷാ, ഓംപുരി പോലുള്ള വളരെ അപൂർവം ഇന്ത്യൻ പ്രതിഭകൾക്ക് മാത്രമാണ് ലോകത്ത് ഈ ചെറുതായിട്ടെങ്കിലും ശ്രദ്ധ നേടാൻ കഴിഞ്ഞത്. അവരിൽ ഏറ്റവും കൂടുതൽ ലോക ശ്രദ്ധ നേടിയ ഇന്ത്യൻ നടൻ എന്ന നിലയിൽ വേണം അദ്ദേഹത്തെ കാണാൻ. അദ്ദേഹം തീർച്ചയായിട്ടും ഒരു വെറും ഒരു ബോളിവുഡ് നടൻ മാത്രമല്ല, ഒരു ആഗോള നടൻ, ഒരു യൂണിവേഴ്സൽ ആക്ടറായിട്ട് വേണം നമുക്ക് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി. അദ്ദേഹം ഏകദേശം 12 മണിയോടുകൂടിയാണ് അദ്ദേഹം മരിച്ച വാർത്ത പ്രശസ്ത സംവിധായകൻ ഷൂജിത് സർക്കാർ ട്വിറ്ററിലൂടെ പുറത്തുവിട്ടത്. നേരത്തെ 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന് വൻകുടലിലെ അണുബാധയെ തുടർന്ന് ആരോഗ്യനില വഷളാവുകയും മുംബൈയിലെ അന്തേരിയിലെ കോഗ്രാബേൻ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയും ഉണ്ടായിരുന്നു. തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു അദ്ദേഹം ചികിത്സയിലായിരുന്നത്. ഇന്ന് രാവിലെ മുതൽ അഭ്യൂഹങ്ങൾ വളരെയധികം ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചു എന്ന് കാണിച്ച് സമൂഹ മാധ്യമങ്ങളിലെല്ലാം അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ വക്താവ് ഇത്തരം വാർത്തകൾക്കെതിരെ രംഗത്ത് വന്നു. അദ്ദേഹം ഒരു വാർത്താക്കുറിപ്പ് ഇറക്കി. ഇത്തരം വാർത്തകൾ ദയാരഹിതമാണ്, മനുഷ്യത്വരഹിതമാണ്. അദ്ദേഹം വലിയൊരു പോരാട്ടത്തിലാണ്, അദ്ദേഹം വലിയൊരു വ്യക്തിയാണ്, കടുത്ത പോരാട്ടത്തിലാണ്, അദ്ദേഹത്തിൻ്റെ ജീവന് ഒന്നും ഉണ്ടായിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വക്താവ് വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. ഇത് കഴിഞ്ഞ് ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷമാണ് ഷൂജിത് സർക്കാർ ട്വിറ്ററിലൂടെ ഇക്കാര്യം അറിയിച്ചത്. ഇനി ഇർഫാൻ ഖാൻ എന്ന നടനിലേക്ക് വന്നാൽ, അദ്ദേഹം 1988 സലാം ബോംബെ, മീനാ നായരുടെ സലാം ബോംബെ എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷത്തിലൂടെയാണ് അദ്ദേഹം വന്നത്. ഏതാണ്ട് 1.5 പതിറ്റാണ്ടോളം തുടർച്ചയായ സ്ട്രഗിളായിരുന്നു അദ്ദേഹത്തിന് പിന്നീട് താരതമ്യേന ചെറിയ വേഷങ്ങളിലൂടെയുള്ള അഭിനയം. പിന്നീട് 2003 ഹാസിൽ എന്ന സിനിമയിലെ വില്ലൻ വേഷത്തിലൂടെയാണ്, വില്ലൻ വേഷമാണ് അദ്ദേഹത്തിന് ഒരു വഴിത്തിരിവ് ഉണ്ടാക്കിയത്. തുടർന്ന് ലൈഫ് ഇൻ എ മെട്രോ. ശ്രീജിത്ത്, ഞാൻ തിരിച്ചു വരാം ശ്രീജിത്തിലേക്ക്. ഇപ്പോൾ സംവിധായകൻ ശ്യാമപ്രസാദ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശ്യാമപ്രസാദ്, താങ്കളുടെ ബോക്ഷുദമ്യത്തിലൂടെ അദ്ദേഹം, അതൊരു ഹോളിവുഡ് മൂവിയായി തന്നെ അവതരിപ്പിച്ച സിനിമയാണ്, ആ സിനിമയിലും അദ്ദേഹം അഭിനയിച്ചിരുന്നു. എങ്ങനെയാണ് ഇർഫാൻ ഖാനെ ഓർക്കുന്നത്? ഞാൻ വിചാരിക്കുന്നത് സമീപകാലത്തുള്ള ഇന്ത്യൻ സിനിമാ രംഗത്തെ ഏറ്റവും മികച്ച 2-3 നടന്മാരുടെ കൂട്ടത്തിൽ എടുത്താവുന്ന ഒരു പേരാണ് ഇർഫാൻ ഖാൻ്റെ. ഇർഫാൻ ഖാന്റെ ഇത്രയും നേരത്തെയുള്ള വിയോഗം വലിയൊരു നഷ്ടം തന്നെയാണ് ശരിക്കും. അത് അലങ്കാരികമായ ഭാഷയിലല്ല, ശരിക്കും ഉജ്ജ്വലനായൊരു നടൻ, ലോക അഭിനയ വേദിയിൽ നമുക്ക് ഇന്ത്യക്ക് അഭിമാനപൂർവ്വം കാണിക്കാവുന്ന ഒരു നടൻ നമ്മൾ മുമ്പിൽ നിന്ന് ഇല്ലാതായിരിക്കുകയാണ്. 2002-3 കാലഘട്ടങ്ങളിലാണ് ഞാൻ ഈ ബോക്ഷുദമ്യത്ത് എന്നുള്ള ഇംഗ്ലീഷ് സിനിമ ചെയ്യാനുള്ളൊരു പണിപ്പുരയിലാവുന്നത്. അന്ന് ബോംബെയിൽ നടന്നൊരു ഓഡീഷനിലാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇർഫാൻ ഖാൻ അന്ന് വലിയൊരു താരമൊന്നും ആയിരുന്നില്ല. എനിക്ക് സലാം ബോംബെയിലുള്ള അദ്ദേഹത്തിന്റെ വളരെ ചെറുതെങ്കിലും ശ്രദ്ധേയമായിട്ടുള്ളൊരു പെർഫോമൻസാണ് എന്നെ അദ്ദേഹത്തെ ഓഡീഷൻ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായത്. അദ്ദേഹം ഓഡീഷനിൽ പങ്കെടുക്കുകയും അത് ഇമ്മീഡിയറ്റ്ലി ഞാൻ അത് റോളിലേക്ക് കാസ്റ്റ് ചെയ്തു. വളരെ പ്രധാനപ്പെട്ട റോളായിരുന്നു, സർവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു താന്ത്രിക്കിന്റെ റോളായിരുന്നു ആ ബോക്ഷുവിൽ അദ്ദേഹം അവതരിപ്പിച്ചത്. നാഷണൽ സ്കൂൾ ഡ്രാമയിലുള്ളൊരു അഭിനയ പരിശീലനമൊക്കെ നെട്ടിയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന രീതി എന്റെ ഒരു അനുഭവ പരിചയത്തുമായിട്ടൊക്കെ വളരെ ബന്ധപ്പെടുന്നതായിരുന്നു. കോമൺ ആയി ഞങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്ന ഒരുപാട് തോട്ട്സ് ഓൺ ആക്ടിങ്, ഫിലിം മേക്കിംഗ്, അതെല്ലാം ഞങ്ങൾക്കുണ്ടായിരുന്നു. വളരെ രസകരമായിട്ടുള്ളൊരു 4-5 മാസം നീണ്ടു നിന്നൊരു ഷൂട്ടിംഗ് ആയിരുന്നു ബോക്ഷു ഹംപി എന്നുള്ള കർണാടകത്തിലെ സ്ഥലവും ഹിമാചൽ പ്രദേശിലെ പല പ്രദേശങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. സോ വളരെ ഇന്റൻസ് ആയൊരു നടനായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെ മിനിമലായിട്ടുള്ള എക്സ്പ്രഷൻസ് കൊണ്ട് ഒരു വലിയ അനുഭവത്തിന്റെ ഒരു ഡീപ്പർ ആയിട്ടുള്ളൊരു കാര്യം തന്നെ പ്രകാശിപ്പിക്കാൻ കഴിവുള്ള ഒരു നടനാണ്. വളരെ റെയറാണ് ഈ സാത്വിക അഭിനയം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന മനസ്സുകൊണ്ടുള്ള അഭിനയം, ആത്മാവ് കൊണ്ടുള്ള അഭിനയമാണ് അധികം. അത് കണ്ണിലൊക്കെ വളരെ സൂക്ഷ്മമായ അത് പ്രതിഫലിക്കുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു വലിയൊരു റിഫ്ലക്ഷൻ ആയിരുന്നു ലൈഫ് ഓഫ് പൈ എന്നുള്ള സിനിമയിൽ അദ്ദേഹത്തിന്റെ കഥ പറയുന്ന ഒരു രംഗം. വളരെ നിശ്ചലമായിട്ടുള്ളൊരു ഒരു ഷോട്ടില് ഒരു ഇമോഷന്റെ ഒരു വലിയ സാഗരം തന്നെ
ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അഭിനേതാവിന്റെ കഴിവ് വളരെ റയർ ആയിട്ടുള്ള ഒരു ടാലന്റ് ആണ്. ഡീപ്പ് ആയിട്ടുള്ള ഇന്റൻസ് ആയ ആക്ടറാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. എന്റെ സുചരൻ നല്ലൊരു സുഹൃത്ത്, കഴിഞ്ഞ ഒരു 2-3 വർഷം മുമ്പ് ബോംബെയിലുള്ള സമയത്താണ് ഞങ്ങൾ സംസാരിച്ചത് അവസാനം. അപ്പൊ ഹിന്ദി സംസാരിക്കുന്ന ഏതെങ്കിലും റോൾ ഉണ്ടെങ്കിൽ കേരളത്തിൽ മലയാളത്തിൽ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ പറഞ്ഞു പിരിഞ്ഞതാണ്. അതിന് ശേഷമുള്ള കോൺടാക്ട് വളരെ കുറവാണ്. തീർച്ചയായും 54 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇനിയും ഒട്ടേറെ റോളുകൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതായിരുന്നു, പക്ഷേ അകാലത്തിൽ അദ്ദേഹം വിടവാങ്ങിയിരിക്കുന്നു. അങ്ങനെ തന്നെ വേണം അനുസ്മരിക്കാൻ അല്ലേ? തീർച്ചയായും വളരെ അൺടൈംലി ആയ ഒരു ഡെത്ത് ആണ്. ബട്ട് ദെൻ ഡെത്ത് ഈസ് ഓൾവേസ് അൺടൈംലി. ഡെത്തിന് ഒരു പ്രത്യേക ടൈം ഇല്ലല്ലോ. പ്രത്യേകിച്ച് കലാകാരന്മാരുടെയൊക്കെ വിയോഗം ഇതുപോലുള്ള ഒരുപാട് ആളുകളെ അവരുടെ ഒരു ഇമോഷണൽ വേൾഡിന് വലിയൊരു ആഘാതമാണ് ഏൽപ്പിക്കുന്നത്. ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു അഭിമാനം എന്ന് പറയാവുന്ന ഒരു നടനാണ് ഇർഫാൻ ഖാൻ. തീർച്ചയായും നന്ദി ശ്രീ ശ്യാമപ്രസാദ് ഈ ഘട്ടത്തിൽ ഇർഫാൻ ഖാനെ ഓർത്തതിന്. ഇർഫാൻ ഖാനെ മറ്റ് പ്രമുഖരും അനുസ്മരിക്കുന്നു. അതിലേക്ക് ഓരോ സിനിമകളും എടുത്തു പറയാൻ പാകത്തിലേക്ക് വലിപ്പ ചെറുപ്പമില്ലാതെ താൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ കൃത്യമായി ആ സിനിമയിൽ എക്കാലം കഴിഞ്ഞാലും ഓർത്തിരിക്കാൻ പാകത്തിലേക്കുള്ളൊരു ആക്ടിങ് പൊട്ടൻഷ്യൽ ഉണ്ടായിട്ടുള്ളൊരു മഹാ നടൻ തന്നെയാണ് ശരിക്ക് ഇർഫാൻ ഖാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു നിര്യാണം ശരിക്ക് ഇന്ത്യൻ സിനിമയ്ക്കുമല്ല ലോക സിനിമയ്ക്ക് തന്നെ എന്ന് ഞാൻ പറയാവുന്നില്ല. ആ രീതിയിലൊരു നഷ്ടം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നെ സംബന്ധിച്ചോളം ഇർഫാൻ ഒരു നടൻ എന്ന നിലയിൽ നമ്മൾ വിട്ടുപോകുന്ന ഒരു പ്രതിഭ അല്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് ഇർഫാൻ. ഞങ്ങൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തുടങ്ങിയ ജീവിതം മുതൽ അദ്ദേഹത്തിന്റെ ആദ്യകാല സിനിമകൾ എന്ന് പറഞ്ഞാൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അദ്ദേഹത്തിന്റെ ഡിപ്ലോമ ഫിലിമുകളാണ് അഭിനയിച്ചിട്ടുള്ളത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ റൂമിൽ താമസിച്ചിരുന്നത് ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് പല 2-3 ഡിപ്ലോമ ഫിലിമുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് ബോംബെയിലെ ബോംബെ സബർബുകളിലെ താമസം. എപ്പോഴും ഒരു ഇന്ത്യൻ ടാലന്റ് എന്ന പേരെടുക്കുമ്പോൾ തന്നെ ആദ്യം വരുന്ന പേര് ഇർഫാന്റെയാണ്. ഇർഫാൻ പല മെയിൻ സ്ട്രീം സിനിമകളും അവിടെ ചെയ്തിട്ടുണ്ട്. വളരെയധികം റെസ്പെക്റ്റഡ് ആയ ഒരു ഇന്റർനാഷണൽ ടാലന്റ് ആയിരുന്നു ഇർഫാൻ. ഇന്ത്യൻ സിനിമ മാത്രമല്ല ലോക സിനിമയുടെ മുതൽക്കൂട്ടായിരുന്നു ഇർഫാൻ. നമ്മളെപ്പോലെയുള്ള ആളുകളെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും ദുഃഖമുള്ളൊരു ദിവസമാണ്. കാര്യം ഇർഫാനൊക്കെ ചെയ്ത എല്ലാ സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ടാവും. എനിക്ക് അദ്ദേഹത്തിനെ ഡയറക്റ്റ് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എന്നോട് പല ഇന്റർവ്യൂവിൽ ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഫാൻ ബോയ് മൂവ്മെന്റ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഇർഫാനെ കാണുകയും സംസാരിക്കാൻ പറ്റുകയും ചെയ്താണെന്നാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ദുഃഖമുണ്ടാക്കുന്ന ഒരു ദിവസമാണ്. അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും കഴിവുള്ള ഇന്ത്യയിലെ ഒരു അഭിനയ സമ്പ്രദായത്തെ തന്നെ അല്ലെങ്കിൽ ആക്ടേഴ്സിന്റെ ഒരു ആക്ടിംഗ് പാറ്റേൺ തന്നെ ബ്രേക്ക് ചെയ്ത ആക്ടറായിരുന്നു ഇർഫാൻ ഖാൻ. വിജയ് ഇങ്ങനെ ഇവരെല്ലാവരും ഓർത്തെടുക്കുന്നത് പോലെ തന്നെ അത്രമേൽ വ്യത്യസ്തനായിരുന്നു. അതെ അതെ, അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പോരാട്ടമായിരുന്നു. ശ്രീത് സൂചിപ്പിച്ചതുപോലെ ഈ ക്യാൻസർ വളരെ റയർ ക്യാൻസർ ആയിരുന്നു അദ്ദേഹത്തിന്. ആ രോഗം അദ്ദേഹത്തിന് സ്ഥിരീകരിച്ച ശേഷം അദ്ദേഹം അത് ജനങ്ങളെ അറിയിക്കുന്ന ഒരു ട്വീറ്റ് ഉണ്ട്. അത്യന്തം ഹൃദയഭേദവും അങ്ങേയറ്റം വൈകാരികവുമായിരുന്നു അതിലെ വരികൾ. ഒരു യാത്ര, ഒരു വേഗത്തിലുള്ള ട്രെയിൻ യാത്രയുമായി അദ്ദേഹം ജീവിതത്തെ ഉപമിച്ച് അദ്ദേഹം ഒരു ട്വീറ്റ് ഉണ്ട്. ഒരു പക്ഷേ ഈ മരിച്ച ശേഷം വരുന്ന മുഴുവൻ ഈ ലേഖനങ്ങളിലും ആ ട്വീറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം വൈകാരികമായിരുന്നു. വലിയ നഷ്ടം അല്ലേ? തീർച്ചയായും. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് കടക്കാം. സാലറി കട്ട് ഓർഡിനൻസിന് മന്ത്രിസഭയുടെ അംഗീകാരം. ദുരന്ത നിവാരണ ചട്ടപ്രകാരമാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്. ശമ്പളം തിരിച്ചു നൽകുന്നത് 6 മാസത്തിനകം തീരുമാനിച്ചാൽ മതിയാകുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് അറിയിച്ചു. 25% വരെ ശമ്പളം പിടിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. ഈ മാസത്തെ ശമ്പളം ഓർഡിനൻസിന് അംഗീകാരം ലഭിച്ച ശേഷം നൽകും. 1,000 കോടിയെങ്കിലും കടമെടുത്താലേ ശമ്പളം നൽകാനാകുമെന്നും തോമസ് ഐസക് പറഞ്ഞു. Disaster and Public Emergency Special Provisions Act. ഇതുപ്രകാരം ഇത്തരത്തിൽ ദുരന്തമുണ്ട് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജീവനക്കാര്, സർക്കാർ ഗ്രാൻഡിനേഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവിടെയുള്ള വേതനം പറ്റുന്നവരുടെ ശമ്പളത്തിന്റെ 25% വരെ ഡെഫർ ചെയ്യുന്നതിന്, മാറ്റിവെക്കുന്നതിനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനുണ്ടാകും. ഇത് എങ്ങനെ എന്ന് തിരിച്ചു നൽകണം എന്നുള്ളത് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ച ശേഷം 6 മാസത്തിനുള്ളിൽ സർക്കാർ പറഞ്ഞാൽ മതി. ഇതാണ് 2 ഓപ്പറേറ്റീവ് പ്രൊവിഷൻസ്. സർക്കാരിന് അപ്പീല് പോകാം, അതല്ലെങ്കിൽ കോടതി നിർദ്ദേശിച്ചത്, അഭിപ്രായപ്പെട്ടത് സർക്കാരെടുത്ത നടപടി നിയമപരമല്ലെന്നുള്ളത്.
സർക്കാർ നീക്കം കോടതിയോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിപക്ഷം. നീക്കം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. സർക്കാരിന് ധൈര്യമില്ലാത്തതുകൊണ്ടാണ് കോടതിയിൽ അപ്പീൽ പോകാത്തതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. സംസ്ഥാനത്തെ മന്ത്രിമാർ ബലപ്രയോഗത്തിന്റെ ഭാഷയാണ് സംസാരിക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സർക്കാർ ഓർഡിനൻസ് ഇറക്കിയാൽ സംഘടനകൾ കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് കെ മുരളീധരനും പ്രതികരിച്ചു. കോടതി ക്യാൻസൽ ചെയ്തോ പിന്നെ ഓർഡിനൻസ്, എല്ലാം ഒരു ബലപ്രയോഗത്തിൻ്റെ ഭാഷയിലേക്ക് ഗവൺമെൻറ് പോവുക, എന്നിട്ട് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ പെരിയ കേസിൻ്റെ ഫീസ് ഇപ്പോൾ കൊടുക്കണോ? അതിൻ്റെ മെസ്സേജ് വളരെ നല്ലതാണോ? ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് പറയുകയും ചെയ്യുന്നു. നടന്ന ഒരു കൂട്ടക്കൊലയ്ക്ക് എതിരായി വാദിക്കാൻ കൊണ്ടുവന്ന വക്കീൽമാരെ ഫീസ് കൊടുക്കാൻ ഇപ്പോൾ പൊതുഖജനാവെന്ന് ഫണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ മോശത്തരം വേറെ വല്ലതും ഉണ്ടോ? ഒന്നാമത് ഗവർണർ ഒപ്പിടണം, പക്ഷെ ഇപ്പോൾ ഗവർണറും പിണറായും ബായി ബായി ആയതുകൊണ്ട് ചിലപ്പോൾ ഒപ്പിട്ടയക്കാം. അങ്ങനെ ഒപ്പിട്ടാൽ അതിനെ ഈ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ച സംഘടനകൾ തന്നെ അതിനെ കോടതിയിൽ തന്നെ ചോദ്യം ചെയ്യും. മാത്രമല്ല, സമരം ചെയ്ത ന്യായമായിട്ട് സമരം ചെയ്ത ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നത് ഇന്ന് തെരുവ് ഗുണ്ടകളല്ല, മന്ത്രിമാരാണ് എന്നത് കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായമാണ്. ബി ദിലീപ്കുമാർ ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ദിലീപ്, ഈ കോടതിയുടെ സ്റ്റേയെ മറികടക്കാൻ വേണ്ട ഓർഡിനൻസ് ആണ് ഇപ്പോൾ സർക്കാർ പുറപ്പെടുവിക്കുന്നത്, എന്താണ് വിശദാംശങ്ങൾ? ഇതിനോടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതികരണം രൂക്ഷമാണ്, എങ്ങനെയാണ് അവരുടെ നീക്കങ്ങൾ? ഹർഷൻ, സാലറി കട്ടിന് ഹൈക്കോടതി എതിർപ്പുയർത്തിയ സാഹചര്യത്തിൽ, സ്റ്റേ ചെയ്ത സാഹചര്യത്തിലാണ് സർക്കാർ ബദൽ മാർഗങ്ങൾ ആരാഞ്ഞത്. ഒന്നുകിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുക, അല്ലെങ്കിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നത് നിയമപരമായ സാധുത എക്സിക്യൂട്ടീവ് ഓർഡറിന് ഇല്ലായിരുന്നു എന്നതാണ്. ആ നിലയിൽ നിയമസാധുത നൽകുക, അങ്ങനെ ഓർഡിനൻസുമായി നിയമസാധുത നൽകും വിധത്തിൽ ഓർഡിനൻസുമായി മുന്നോട്ട് പോകുന്നതിനാണ് ഇപ്പോൾ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഓർഡിനൻസ് ഉടൻ തന്നെ ഗവർണർക്ക് കൈമാറും. ഗവർണർ ഒപ്പിട്ടാൽ മാത്രമേ ഇത് നിയമമാവുകയുള്ളൂ. അതിനുശേഷമായിരിക്കും ഈ ഏപ്രിൽ മാസത്തെ ശമ്പളം നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കുക. പ്രതിപക്ഷമാകട്ടെ ഇപ്പോഴും ശക്തമായ എതിർപ്പുയർത്തുകയാണ്. പ്രതിപക്ഷ സംഘടനകളുമായി ചർച്ച ചെയ്തില്ല എന്ന ആരോപണമാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത്. സർക്കാരാകട്ടെ ഇത്തരം ചർച്ചകൾക്ക് നിൽക്കാതെ ഓർഡിനൻസ് എന്ന മാർഗത്തിലേക്ക് നീങ്ങുകയും ഓർഡിനൻസ് കൊണ്ടുവരുന്നതിന് മന്ത്രിസഭായോഗത്തിൻ്റെ അംഗീകാരം നൽകുകയും ചെയ്തിരിക്കുകയാണ്. ദിലീപ്, ഇന്ന് മന്ത്രിസഭ മറ്റെന്തൊക്കെ വിഷയങ്ങളാണ് പരിഗണിച്ചത്? ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ വാർഡ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിലും ഓർഡിനൻസ് പഴയ പോലെ മുന്നോട്ട് പോകാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട് അല്ലേ? വിജയൻ, മന്ത്രിസഭായോഗം കൈക്കൊണ്ട മറ്റൊരു സുപ്രധാനമായ തീരുമാനമാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഈ വാർഡ് പുനർവിഭജനത്തിനുള്ള തീരുമാനം. നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരുന്നതാണ്. നിയമസഭ ഇത് സംബന്ധിച്ച നിയമം പാസാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കോവിഡ് പടരുന്ന പശ്ചാത്തലത്തിൽ ഈ കാര്യങ്ങളിലേക്ക്, അതായത് അധിക വാർഡ് എന്ന നിലയിലേക്ക്, വാർഡുകൾ പുനർനിർണയിക്കുക എന്ന നിലയിലേക്ക് ഇപ്പോൾ പോകാനാകാത്ത അവസ്ഥയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വൈകുന്നതിന് ഇതിടയാക്കും. ഒക്ടോബർ മാസം അവസാനവും നവംബർ ആദ്യവും ായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് നേരത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരുന്നത്. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ വാർഡ് പുനർനിർണയം ഇപ്പോൾ തടസ്സമാകും എന്നതിനാലാണ് നിലവിലുള്ള വാർഡുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന നിലയിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. ആ നിലയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം പ്രസ്താവന പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാന മന്ത്രിസഭായോഗം ഇന്നിപ്പോൾ നേരത്തെ പാസാക്കിയ നിയമം പിൻവലിക്കുന്നതിനുള്ള ഓർഡിനൻസ് കൊണ്ടുവരുന്നതിനും തീരുമാനമെടുത്തിരിക്കുകയാണ്. വിജയൻ. ശരി, ബി ദിലീപ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ശമ്പളം പിടിക്കാനുള്ള ഉത്തരവ് കത്തിച്ച അധ്യാപകർക്കെതിരെയുള്ള പരാമർശത്തിൽ ഉറച്ച് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. അധ്യാപക സമൂഹത്തെ മൊത്തമായി അധിക്ഷേപിച്ചിട്ടില്ലെന്ന് മന്ത്രി പറഞ്ഞു. 6 ദിവസത്തെ വേതനം കടം ചോദിച്ച ഒരു ഗവൺമെന്റിന്റെ ഉത്തരവ് കത്തിച്ചോട്ടെ, അത് അവരുടെ മാനസികാവസ്ഥ. കത്തിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്ത് ഫേസ്ബുക്കിലിട്ട് ആഘോഷിച്ച ആ നീച പ്രവൃത്തിയാണ് ഞാൻ ആക്ഷേപിച്ചത്, അതിനെയാണ് ഞാൻ വിമർശിച്ചത്. ആർത്തി പണ്ഡാരങ്ങൾക്ക് മാത്രമേ അത്തരമൊരു മാനസികാവസ്ഥ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ അധ്യാപക സമൂഹത്തെയൊന്നും ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഇപ്പോഴും അവരെ അങ്ങനെ തന്നെ വിളിക്കുകയാണ്. ഈ കത്തിച്ച ബഹുമാനപ്പെട്ട അധ്യാപക ശ്രേഷ്ഠന്മാരെ ഞാൻ ആർത്തി പണ്ഡാരങ്ങളിൽ നിന്ന് തന്നെ വിളിക്കുകയാണ്. തുടരുന്നു.
ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ച 6 പേരുടെയും ആദ്യ പരിശോധനാ ഫലം നെഗറ്റീവ്. ഏലപ്പാറ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറുടെയും ആശാവർക്കറുടെയും ഫലം ഇതിൽപ്പെടും. റെഡ് സോണായ കോട്ടയത്ത് കടുത്ത നിയന്ത്രണങ്ങൾ തുടരുന്നു. 5 പേരിൽ കൂടുതൽ ഒത്തുചേർന്നാൽ കേസെടുക്കും. കോട്ടയത്തും ഇടുക്കിയിലും ഓരോ ദിവസവും സ്ഥിതി വിലയിരുത്തി കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്ന് ADGP പത്മകുമാർ IPS പറഞ്ഞു. ഡെയിലി റിവ്യൂ ചെയ്യുന്നുണ്ടോ എല്ലാ ദിവസത്തെയും പ്രോഗ്രസ് അനുസരിച്ച്? ഓരോ ദിവസവും കോട്ടയത്തും ഇടുക്കിയിലും വരുത്തേണ്ട മാറ്റങ്ങൾ, കാരണം ഹോട്ട്സ്പോട്ടുകൾ മാറിക്കൊണ്ടിരിക്കും, ഇന്ന് കാണുന്ന അരിയില്ല നാളെ. അപ്പോൾ അത് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ ദിവസവും ക്രമീകരണം നടത്തുന്നുണ്ട്. SP 24 മണിക്കൂർ അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതിനൊരു കോവിഡ് സെല്ല് തന്നെ SP ഓഫീസിലുണ്ട്. അപ്പോൾ ഇതൊരു ഡൈനാമിക് പ്രോസസ്സാണ്. ഓരോ ദിവസത്തെയും സ്ഥിതിഗതികളനുസരിച്ച്, സാഹചര്യങ്ങളനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പരമ്പരാഗതമായിട്ടുള്ള ബോർഡർ സീലിംഗ് കംപ്ലീറ്റ് ക്ലോസിംഗ് പ്രാക്ടിക്കലി ഡിഫിക്കൾട്ടാണ്, ഇമ്പോസിബിൾ എന്ന് തന്നെ പറയാം. ചില സ്ഥലങ്ങളിലൊക്കെ കാടും മേടും കുന്നുമൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അവിടെ മാക്സിമം ജനങ്ങളെ ബോധവൽക്കരിച്ച് സഞ്ചാരം കുറയ്ക്കുക, പരസ്പരമുള്ള ബന്ധങ്ങൾ കുറയ്ക്കുക, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം അധികാരികളുടെ അനുമതിയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ആ രീതിയിലുള്ള സമീപനമാണ്. ഫിസിക്കലായിട്ട് ക്ലോസ് ചെയ്യാൻ കഴിയുന്നിടത്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി എബിൻ ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന്. എബിൻ, എങ്ങനെയാണ് ഇടുക്കിയിലെ ഇന്നത്തെ നിയന്ത്രണങ്ങൾ എല്ലാം? ഇന്നിപ്പോൾ നമുക്ക് ആശ്വാസകരമായ ചില വാർത്തകൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. ആ ഡോക്ടറുടെ അടക്കം റിസൾട്ട് നെഗറ്റീവാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ആശാവർക്കറുടെയും ഫലം നെഗറ്റീവാണ് എന്ന്, എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും ആശങ്കകൾ നിലനിൽക്കുമ്പോൾ പോലും ആശ്വാസകരമായ ചില വാർത്തകളും വരുന്നുണ്ട്. ഇന്ന് 6 പേരുടെ ആദ്യ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവ് ആയതാണ് ഏറ്റവും ആശ്വാസകരമായി പറയുന്നത്. ഇതിൽ ഡോക്ടറുടെ, ഏലപ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറുടെയും ആശാ വർക്കറുടെയും അടക്കം പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവ് ആയതാണ് ഏറെ ആശ്വാസകരമായത്. കാരണം ഏലപ്പാറയിൽ ഇതിനോടകം തന്നെ ഒരു 400 പേരെ അധികം നിരീക്ഷണത്തിൽ ആക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഡോക്ടർ അദ്ദേഹത്തിന് രോഗം സ്ഥിരീകരിക്കുന്നവരെ രോഗം സ്ഥിരീകരിച്ചത്. പിന്നീട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ പരിശോധനാ ഫലം നെഗറ്റീവ് ആയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആശാപ്രവർത്തകരുടെയും പരിശോധനാ ഫലം നെഗറ്റീവ് ആയ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. മറ്റ് 4 പേരുടെ കൂടി പരിശോധനാ ഫലമാണ് ഇപ്പോൾ നെഗറ്റീവ് ആയിരിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 4 പേരുടെ പരിശോധനാ ഫലമാണ് ഇപ്പോൾ നെഗറ്റീവ് ആയത്. ഏതായാലും ജില്ലയെ സംബന്ധിച്ചോളം ഇത് ആശ്വാസകരമായ കാര്യമാണ്. മറ്റ് നിയന്ത്രണങ്ങളെല്ലാം തന്നെ കർശനമായി തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ജില്ലയെ 6 മേഖലകളാക്കി തിരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത്. പോലീസ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജില്ലാ അതിർത്തികളിലെയും തമിഴ്നാട് അതിർത്തി മേഖലകളിലും കർശനമായ പരിശോധനകൾ തുടരുകയാണ്. ഹെബിൻ ജോസാണ് ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് നിന്ന് CG ദിൽജിത്ത് കൂടുതൽ വിവരങ്ങൾ നൽകും. ദിൽജിത്ത്, കോട്ടയത്തെ നിയന്ത്രണങ്ങൾ എത്രത്തോളം ശക്തമായി പാലിക്കപ്പെടുന്നുണ്ട്? മറ്റൊന്ന്, ഇന്ന് കൂടുതൽ പരിശോധനാ ഫലങ്ങൾ കൂടി കോട്ടയത്ത് നിന്ന് വരാനുണ്ടല്ലോ, എത്രത്തോളം നിർണായകമാണ് ആ ഫലങ്ങൾ? വിജയകുമാർ, തീർച്ചയായും ഈ ഒരു റിസൾട്ടിന് വേണ്ടി തന്നെയാണ് കോട്ടയം കാത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സാമ്പിൾ പരിശോധനയ്ക്കായി എടുക്കുന്ന സാമ്പിളുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരുന്നുവെങ്കിലും ഇവളുടെ പരിശോധനാ ഫലം ലഭ്യമാകുന്ന ആ ഒരു സ്പീഡ് കൂടിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം 172 സാമ്പിളുകൾ മിനിഞ്ഞാന്ന് സ്വീകരിച്ചുവെങ്കിലും ഇന്നലെ പുറത്തു വന്നത് വെറും 25 റിസൾട്ടുകൾ മാത്രമാണ്. ഈ പുറത്തു വന്ന 25 റിസൾട്ടുകൾ നെഗറ്റീവാണ് എന്ന് പറയുമ്പോൾ പോലും 1% പോലും അതിൽ ആശ്വസിക്കാൻ കോട്ടയം ജില്ലയ്ക്ക് ആകില്ല. ആ ഒരു വിലയിരുത്തൽ തന്നെയാണ് ജില്ലാ ഭരണകൂടം ഇപ്പോഴും ഉള്ളത്. കാരണം ഇപ്പോൾ ഈ ഒരു നിമിഷം വരെ പുറത്തു വരാനുള്ളത് 395 റിസൾട്ടുകളാണ്. ഈ റിസൾട്ടുകൾ ഏത് തരത്തിലാണ് വരുന്നത്, നെഗറ്റീവാകുമോ പോസിറ്റീവാകുമോ, എത്ര എണ്ണം പോസിറ്റീവാകും എന്ന തരത്തിലൊരു നിരീക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. കാരണം റാൻഡം പരിശോധനയാണ് ഇതിൽ നടത്തിയിരിക്കുന്നത്. കാരണം വ്യത്യസ്ത ഇടങ്ങളിൽ വൈക്കം മേഖല, വെള്ളൂർ മേഖല, അതോടൊപ്പം കോട്ടയം മേഖല, കിഴക്കൻ മേഖലകൾ, അതോടൊപ്പം ചങ്ങനാശ്ശേരി തുടങ്ങി ജില്ലയുടെ വ്യത്യസ്ത ഇടങ്ങളിൽ വിവിധ താലൂക്കുകളുടെ വിവിധ ഭാഗങ്ങളിലായാണ് ഇത്തരത്തിൽ ഈ കഴിഞ്ഞ 17 പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ 4 കേസുകളുടെ അവർക്ക് ഏത് തരത്തിൽ രോഗം പിടിപെട്ടു എന്ന് ഇതുവരെ കണ്ടെത്താൻ ജില്ലാ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിനോ സാധിച്ചിട്ടില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ രോഗത്തിൻ്റെ ഉറവിടം കണ്ടെത്തുക എന്നതിനെ തന്നെയാണ് ഇപ്പോൾ ഈ ജില്ലാ ഭരണകൂടവും അതോടൊപ്പം ആരോഗ്യവകുപ്പും മുൻഗണന നൽകുന്നത്. ഈ രോഗവ്യാപനം, സമൂഹ വ്യാപനം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തുക. ഇതിൻ്റെ ഭാഗമായാണ് 200+ സാമ്പിളുകൾ കഴിഞ്ഞ ദിവസം അടിയന്തരമായി ശേഖരിച്ചത്. പക്ഷേ ഈ സാമ്പിൾ ശേഖരിച്ച സാമ്പിളുകളുടെ
ഫലങ്ങൾ ഈ പരിശോധനാ സംവിധാനങ്ങളുടെ അപര്യാപ്തത കൊണ്ട് തന്നെ ഈ ഇവ പുറത്തു വരാൻ കാലതാമസം എടുക്കുന്നുണ്ട്. ഇത് ഒരല്പം താമസം വരുത്തുന്നുണ്ട്, അത് കൂടുതൽ ആശങ്കയ്ക്കും ഇടവരുത്തുന്നുണ്ട്. ഏത് തരത്തിലാണ് റിസൾട്ട് വരുന്നത് എന്നത് നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിസൾട്ടിന് വേണ്ടിയാണ് ഇപ്പോൾ കോട്ടയം ജില്ല കാത്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കൂടുതൽ പരിശോധനകളും ശക്തമാക്കിയിട്ടുണ്ട്. ഈ രോഗികളുമായി സമ്പർക്കത്തിൽ വന്ന ആളുകൾക്ക് പുറമെയുള്ള ആളുകളെ കൂടി ഇത്തരത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഈ 17 പേരിൽ 4 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കോട്ടയം ജില്ലയിൽ ഇത്തരത്തിൽ വ്യാപകമായി ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തകരിൽ നിന്ന് കൂടുതൽ സാമ്പിളുകൾ ശേഖരിക്കാനുള്ള സംവിധാനം കൂടി കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു. ഈ ഇപ്പോൾ ഈ ഉൾപ്പെട്ടിരിക്കുന്ന 395 എന്ന പട്ടികയിൽ കൂടുതലും ആരോഗ്യ പ്രവർത്തകരും ഉണ്ട്. അവരുടെ റിസൾട്ടുകൾ കൂടി ലഭ്യമാകാനുണ്ട്. മറ്റൊരു കാര്യം, ഇന്ന് ഈ പോലീസ് ചുമതല, കോട്ടയം ഇടുക്കി ജില്ലകളുടെ പോലീസ് ക്രമീകരണങ്ങളുടെ ചുമതലയുള്ള ADGP പത്മകുമാർ ഇന്ന് ഹോട്ട്സ്പോട്ടുകളിൽ സന്ദർശനം നടത്തിയിരുന്നു. അദ്ദേഹം അതാത് ദിവസങ്ങളിൽ ഏത് ാണ് അതാത് ദിവസങ്ങളിൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതാത് ദിവസം തൊട്ടടുത്ത നിമിഷം തന്നെ പോലീസ് കൈക്കൊള്ളേണ്ട നടപടികൾ അതാത് ജില്ലകളിൽ വെച്ച് അതാത് ഹോട്ട്സ്പോട്ടുകളെ സംബന്ധിച്ചുള്ള നടപടികൾ തീരുമാനിക്കും. അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 5 ഭാഗങ്ങളായാണ് കോട്ടയം ജില്ലയെ വേർതിരിച്ചിരിക്കുന്നത്. ഇതിൽ DVSP മാർക്ക് പുറമെ മറ്റൊരു IPS ഉദ്യോഗസ്ഥനെ കൂടി കഴിഞ്ഞ ദിവസം ചുമതല നൽകി ഏർപ്പെടുത്തിയിരുന്നു. ഏതായാലും ഇതിൻ്റെ എല്ലാം മേൽനോട്ടം വഹിക്കാൻ ADGP പത്മകുമാർ ഈ 2 ജില്ലകളിലുമായി ഇപ്പോൾ ഹോട്ട്സ്പോട്ടുകളിൽ സന്ദർശനം നടത്തുകയും നിർദ്ദേശം നൽകുകയും ചെയ്യുകയാണ്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഈ കൊറോണ റിപ്പോർട്ട് ചെയ്ത ആദ്യ ദിവസം മുതൽ, ലോക്ക്ഡൌണിൻ്റെ ആദ്യ ദിവസം മുതൽ റോഡുകളിൽ ശക്തമായ പരിശോധനയിൽ ഏർപ്പെട്ടിരിക്കുന്ന പോലീസുകാരുണ്ട്. ഇവർക്ക് രോഗവ്യാപന സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവരുടെ സാമ്പിൾ പരിശോധനാ ഫലം സമാന്തരമായി തന്നെ സാമ്പിളുകൾ പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള പോലീസുകാരുടെ സാമ്പിൾ ഫലങ്ങളെല്ലാം തന്നെ നെഗറ്റീവാണ്. കൂടുതൽ പരിശോധനകൾ നടത്തി വരികയാണെന്നും ADGP വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം ഇടുക്കി കോട്ടയം ജില്ലകളുടെ അതിർത്തി പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ഇടവഴികളിലൂടെയുള്ള സഞ്ചാരമടക്കം നിരോധിക്കാനും അവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച നിരോധന ഉത്തരവ് ഇപ്പോൾ കർശനമായി നടപ്പാക്കിയിട്ടുണ്ട്. 5 പേരിൽ കൂടുതൽ പൊതു ഇടങ്ങളിൽ ഒട്ടുചേർന്നാൽ അത് ഈ പകർച്ചവ്യാധി നിയമപ്രകാരം അവർക്കെതിരെ കേസെടുക്കാനുള്ളൊരു നടപടിയാണ്. അത്തരത്തിലൊരു നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസ് നൽകിയിട്ടുള്ളത്. ഏതായാലും റോഡുകളിൽ വാഹന ഗതാഗതം നന്നേ കുറഞ്ഞിട്ടുണ്ട്. ആളുകൾ പുറത്തിറങ്ങുന്നത് കുറഞ്ഞിട്ടുണ്ട്. കടകൾ വളരെ നിയന്ത്രിച്ച് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. സർക്കാർ ഓഫീസുകൾ ഹോട്ട്സ്പോട്ടുകൾക്ക് പുറത്ത് മാത്രം 33% അറ്റൻഡൻസോട് കൂടി പ്രവർത്തിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് നിർണായകം ഈ പുറത്തു വരുന്ന 395 റിസൾട്ടുകളിൽ എത്രണ്ണം പുറത്തു വരും, അതിൽ എന്താണ് പോസിറ്റീവ് ആകുമോ നെഗറ്റീവ് ആകുമോ എന്നതനുസരിച്ചായിരിക്കും കോട്ടയം ജില്ല എന്താണ് ഇനി മുൻപോട്ട് സ്വീകരിക്കുന്ന നടപടി എന്ന് അറിയേണ്ടത്. ശരി, ശ്രീജി ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കുളത്തൂപ്പുഴയിൽ സാമൂഹ്യാരോഗ്യ കേന്ദ്രം അടച്ചു. രോഗം സംശയിക്കുന്ന വ്യക്തി ഇവിടെ എത്തിയിരുന്നു. ഇയാൾ രോഗബാധിതനാണെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. കാസർഗോഡ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ച വ്യക്തിയുടെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. യുവാവിൻ്റെ സമ്പർക്ക പട്ടികയിലെ വീട്ടുകാർ ഉൾപ്പെടെയുള്ളവർ 50-ലേറെ പേർ നിരീക്ഷണത്തിലാക്കി. ആലുവ മാർക്കറ്റിൽ ചരക്കിറക്കുന്നതിനും കച്ചവടം നടത്തുന്നതിനും പുതിയ മാർഗനിർദ്ദേശം കൊണ്ടുവന്നിട്ടുണ്ട്. വാഴക്കുളം മാർക്കറ്റിൽ ചരക്കുമായി എത്തിയ ലോറി ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഈ നടപടി. കൊല്ലത്ത് നിന്ന് സലീം അലി കൂടുതൽ വിവരങ്ങൾ നൽകും. സലീം, കൊല്ലത്ത് കൂടുതൽ പോസിറ്റീവ് കേസുകൾ ഉണ്ട് എന്ന് ചില സൂചനകൾ വരുന്നുണ്ടല്ലോ, എന്തെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം ജില്ലാ ഭരണകൂടമോ DMOയോ നൽകുന്നുണ്ടോ ഇക്കാര്യത്തിൽ? വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ കൊല്ലത്തു നിന്നും കൂടുതൽ പോസിറ്റീവ് കേസുകളുടെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായി ഇതിനൊന്നും സ്ഥിരീകരണമില്ല. DMOയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജില്ലാ ഭരണകൂടമോ ഇത്തരത്തിൽ സ്ഥിരീകരണമൊന്നും നൽകിയിട്ടില്ല. പക്ഷേ കൊല്ലത്തു നിന്നും കൂടുതൽ പോസിറ്റീവ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത്. നിലവിൽ തന്നെ രോഗം കുളത്തൂപ്പുഴയിൽ രോഗം സംശയിക്കുന്ന ഒരാൾ സഞ്ചരിച്ചു എന്ന് സന്ദർശിച്ചു എന്ന് പറയുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രം അവിടെ അടപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇയാൾ സന്ദർശിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു ആശുപത്രിയിലെ ഡോക്ടർമാരോടും അവിടുത്തെ 5 ജീവനക്കാരോടും നിരീക്ഷണത്തിൽ പോകാനും പറഞ്ഞിട്ടുണ്ട്. ഇയാളുടെ പരിശോധനാ ഫലത്തിൻ്റെ റിസൾട്ട് ഔദ്യോഗികമായി മുഖ്യമന്ത്രി പുറത്തുവിടുമെന്നാണ് നമ്മൾ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ പറയുന്നത്. ചാത്തന്നൂരിലും സമാനമാണ് സ്ഥിതി. ചാത്തന്നൂരിലും കുളത്തൂപ്പുഴയ്ക്ക് സമാനമായി വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ രോഗവ്യാപന സാധ്യത കൂടുതലാണ്. ചാത്തന്നൂരിൽ 2 ദിവസം മുൻപ് രോഗം സ്ഥിരീകരിച്ച ആരോഗ്യ പ്രവർത്തകയുടെ റൂട്ട് മാപ്പ് അവർ പുറത്ത് ജില്ലാ ഭരണകൂടം DMO ഓഫീസിൽ നിന്നും പുറത്തുവിട്ടത് തന്നെ ഒരു വ്യക്തതയും കൃത്യതയും ഇല്ലാത്ത റൂട്ട് മാപ്പാണ്. ഇവരുടെ സമ്പർക്ക പട്ടിക വിശാലമാണ്. ദിവസങ്ങളായി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന അയാളാണ്. പക്ഷേ റൂട്ട് മാപ്പ് വളരെ ചെറിയൊരു റൂട്ട് മാപ്പാണ്. ഇവർ എവിടെയൊക്കെ സഞ്ചരിച്ചു എന്നതിൽ കൃത്യതയില്ല. എല്ലാ ദിവസവും അവർ പതിവ് പരിശോധനകൾക്കായി വീടുകളിൽ സന്ദർശനത്തിന് പോയി. മാത്രമല്ല 2 ദിവസം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചിലവഴിച്ചു എന്നത് മാത്രമാണ് ഈ റൂട്ട് മാപ്പിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആ നിലയിൽ DMO ഓഫീസിൽ നിന്ന് ഉൾപ്പെടെ നമുക്ക് വാർത്തകൾ തരുന്നതിൽ ഒരു കുറവുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. അവർ കൃത്യമായി വാർത്തകൾ മാധ്യമപ്രവർത്തകരിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളൊരു പരാതി പൊതുവിൽ നിലനിൽക്കുന്നു.
നിൽക്കുന്നുണ്ട്. പക്ഷേ ചാത്തന്നൂരിലെ സ്ഥിതി അതീവ ഗുരുതരം എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. കാരണം ആ മേഖലയിൽ ഈ ആരോഗ്യ പ്രവർത്തകർക്ക് എവിടെ നിന്നാണ് രോഗം സ്ഥിരീകരിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അവിടെ നിന്നും കുറച്ചുകൂടി അധികം ആളുകൾക്ക് രോഗലക്ഷണങ്ങളോട് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ രണ്ടോളം ആളുകൾക്ക് രോഗം സ്ഥിരീകരിച്ചേക്കാമെന്ന് പറയപ്പെടുന്നുണ്ട്. രോഗം സ്ഥിരീകരിച്ചതായി രോഗം ബാധിച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ തന്നെയുണ്ട്. ആ നിലയിൽ ഈ മേഖലയിൽ ആശങ്കയുണ്ട്. കുളത്തൂപ്പുഴയിലും സമാനമാണ് സ്ഥിതി. കുളത്തൂപ്പുഴയിലും വലിയ തരത്തിലുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അവിടെ നിന്നും കൂടുതൽ രോഗികൾ ഉണ്ടാവുമോ എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പോരുവഴി, നെടുമ്പന എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ നിലവിൽ ഏർപ്പെടുത്തിയിരുന്ന നിരോധനാജ്ഞയിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. അവിടെ നിന്നും പോരുവഴിയിൽ 13, 13, 14, 15 വാർഡുകൾ ഒഴികെയുള്ള സ്ഥലങ്ങളെ നിരോധനാജ്ഞ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. നെടുമ്പനയിൽ 16, 17 നമ്പറുള്ള വാർഡുകൾ ഒഴികെയുള്ള പഞ്ചായത്ത് സ്ഥലങ്ങളെയും നിരോധനാജ്ഞയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ആ നിലയിൽ ഈ നിരോധനാജ്ഞ പട്ടികയിൽ ചില പ്രദേശങ്ങൾ ഒഴിവാക്കുന്നുണ്ട്. പക്ഷേ ചാത്തന്നൂരിലും കുളത്തൂപ്പുഴയിലും ഹോട്ട്സ്പോട്ടായി തന്നെ തുടരുന്നു, നിരോധനാജ്ഞ നിലനിൽക്കുന്നുണ്ട്. മറ്റു കേന്ദ്രങ്ങളിലേക്കും ഈ നിരോധനാജ്ഞ ചില സ്ഥലങ്ങളിൽ ഇളവുണ്ട്. കൊല്ലത്ത് പൊതുവിൽ സ്ഥിതി ശാന്തമാണെങ്കിലും ഈ പ്രദേശങ്ങൾ നിലവിലും നിരോധനാജ്ഞ തുടരുന്ന സാഹചര്യമാണുള്ളത്. ശരി, സലീം മാലിക്കാണ് കൊല്ലത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് നിന്ന് ആനന്ദ് കോട്ടിലെ ചേരുന്നുണ്ട്. ആനന്ദ്, കാസർഗോഡ് ഇന്ന് ഒരു രോഗി ഇന്ന് അവിടെ നിന്നും ഈ പറഞ്ഞതുപോലെ കൂടുതൽ നെഗറ്റീവ് ആകുന്നു എന്നുള്ള വാർത്തകളാണ് അവിടെ നിന്നും വരുന്നത്. മറ്റെന്തെല്ലാം വിവരങ്ങളാണ് അവിടെ നിന്ന് നൽകാനുള്ളത്? അതുപോലെ തന്നെ ഒരു രോഗിയുടെ രോഗം എവിടെ നിന്നാണ് അയാൾക്ക് രോഗം ബാധിച്ചത് എന്നത് സ്ഥിരീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടല്ലോ, ആ കാര്യത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ടോ? ഹർഷൻ, കാസർഗോഡ് ജില്ലയിൽ ഇന്നലെ രോഗം സ്ഥിരീകരിച്ച കാഞ്ഞങ്ങാട് അജാനൂർ പഞ്ചായത്തിലെ മാവുങ്കാൽ സ്വദേശി, 24-കാരനായ മാവുങ്കാൽ സ്വദേശിയുടെ ഉറവിടം കണ്ടെത്താൻ ആവശ്യമായ നടപടിക്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അത് സംബന്ധിച്ച അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായി നടത്തുന്നുണ്ട്. നേരത്തെ ഇയാളോട് ചോദിച്ച് മനസ്സിലാക്കുന്ന ഘട്ടത്തിൽ രോഗി നൽകുന്ന വിവരപ്രകാരം മാർച്ച് 6 കുടകിൽ പോയതായി വിവരമുണ്ട്. കുടകിൽ പോയി അതിനുശേഷം 16 ഇയാൾക്ക് പനിയും ജലദോഷവും അനുഭവപ്പെട്ടു. അതിനുശേഷം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിയെങ്കിലും അവിടുന്ന് പനിയുടെ ചികിത്സ നൽകി മരുന്ന് നൽകി തിരിച്ചയക്കായിരുന്നു. കാരണം മറ്റ് വിദേശ ബന്ധമോ കോവിഡ് രോഗികളുമായുള്ള സമ്പർക്കമോ ഒന്നും തന്നെ ഇല്ലാത്തതിനാലാണ് ഇത്തരത്തിൽ മരുന്ന് നൽകി തിരിച്ചയക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം 24-ാം തീയതി 4 ദിവസം മുൻപാണ് തൊണ്ടവേദനയും പനിയും കടുത്തതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ എത്തുന്നതും അവിടെ തുടർന്ന് സ്രവം പരിശോധന കയക്കുകയും ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കോവിഡ് പോസിറ്റീവ് ആകുന്നതും. ഇയാളുടെ ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ള 50-ഓളം പേരെ ഇതിനുശേഷം നിരീക്ഷണത്തിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അടിക്കടി യാത്രകൾ ചെയ്യുന്ന ഒരാളാണ് ഈ 24-കാരനായ യുവാവ് എന്നതാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇയാളുടെ സമ്പർക്ക പട്ടികയിലുള്ള മറ്റാളുകളെ കണ്ടെത്താൻ ആവശ്യമായ നടപടികൾ പോലീസ് സംവിധാനത്തിൻ്റെ കൂടി സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മാവുങ്കാൽ മേഖലയിൽ പോലീസിൻ്റെ കർശന പരിശോധനയും ഇപ്പോൾ തുടരുകയാണ്. ശരി, ആനന്ദ് കൊട്ടിലെയാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്നും ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഈ മാർക്കറ്റുകളിലെ നിയന്ത്രണവും ഈ പരിശോധനയും എന്തെങ്കിലും കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണോ അതോ ഒരു മുൻകരുതൽ നടപടി സ്വീകരിച്ചു എന്നേ ഉള്ളൂ? വിജയൻ, ആലുവ മാർക്കറ്റിൽ നിലവിൽ ആളുകൾ വരുന്നതിനും ചരക്കിറക്കുന്നതിനും കച്ചവട സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നതിനുമെല്ലാം പുതിയ മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പോലീസ്. കാരണം അവിടെ വാഴക്കുളം മാർക്കറ്റിൽ ചരക്കുമായി എത്തിയ ഒരാൾക്ക് കോവിഡ് പോസിറ്റീവ്. ശ്രീകാന്ത്, ഇപ്പോൾ തിരിച്ചു വരാം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ലിസി ആശുപത്രിയിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം തമിഴ്നാട് സ്വദേശികളുടെ കുഞ്ഞിനെ കളിക്കാവിള അതിർത്തിയിൽ മാതാപിതാക്കൾ കൈമാറുകയാണ്. വിളവങ്കോട് MLA ഇരു സംസ്ഥാനങ്ങളിലെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് കുഞ്ഞിനെ കൈമാറുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഷഫീദ് റാവുത്തറി വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, ഈ കോവിഡ് കാലത്ത് ഇവിടെ ഈ രണ്ട് പ്രദേശങ്ങളിലായി പെട്ടുപോയതാണോ, എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? ഹർഷൻ, ഈ കോവിഡ് കാലത്തും ഏറെ പോസിറ്റിവിറ്റി നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് കഴിഞ്ഞ 14-ാം തീയതി ആയിരുന്നു ഈ കന്യാകുമാരി ജില്ലയിൽപ്പെട്ട ഈ മാതാപിതാക്കളുടെ മാതാവ് സോഫിയ ഭാനു, പിതാവ് ഫൈസൽ ഇവർ ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നത്. അതിനുശേഷം ഈ കുഞ്ഞിനെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെന്ന് കണ്ടെത്തി. തുടർന്ന് 15-ാം തീയതി കൂടി, അത് വലിയ വാർത്തയായ ഒരു സംഭവമായിരുന്നു. പ്രത്യേകിച്ച് കേരള മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇടപെട്ട ഒരു സംഭവം കൂടിയായിരുന്നു. അത്തരത്തിൽ ഈ കുഞ്ഞിനെ
ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയയ്ക്കായി ലിസി ആശുപത്രിയിലേക്ക് 15-ാം തീയതി മാറ്റുന്നു. ഈ ലോക്ക്ഡൌൺ അടക്കമുള്ള കാര്യങ്ങൾ അതിജീവിച്ചുകൊണ്ടാണ് അത്തരത്തിൽ ആ കുഞ്ഞിനെ ഇവിടേക്ക് ലിസി ആശുപത്രിയിലേക്ക് മാറ്റിയത്. ശേഷം ലിസി ആശുപത്രിയിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇപ്പോൾ കുഞ്ഞിനെ തിരികെ ഈ തമിഴ്നാട് സ്വദേശികളായ മാതാപിതാക്കൾക്ക് കൈമാറുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കളിക്കവള അതിർത്തിയിലാണ് അത്തരത്തിൽ ഈ സംഭവം നടക്കുന്നത്. ഈ ആംബുലൻസ് കേരളത്തിനകത്തേക്ക് പ്രവേശിക്കാൻ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആംബുലൻസ് കേരളത്തിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് എറണാകുളം ലിസി ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ട ആംബുലൻസ് ഇന്ന് രാവിലെ 9:30 പുറപ്പെട്ട ആംബുലൻസ് ഇപ്പോൾ ഈ കളിക്കവള അതിർത്തിയിൽ എത്തിച്ചേർന്നു. ഇവിടെ നിന്ന് ഈ കുഞ്ഞിനെ കൈമാറുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതേസമയം തന്നെ ഈ മാതാപിതാക്കൾ, അതായത് ഈ മാതാവ് സോഫിയ ബാനു, ഈ പ്രസവത്തിന് ശേഷം കുഞ്ഞിനെ കാര്യമായി കണ്ടിരുന്നില്ല. അതിനുശേഷം വലിയ ആകാംക്ഷയിൽ അമ്മ കുഞ്ഞിനെ കാണാനുള്ള തയ്യാറെടുപ്പിൽ ഇരിക്കുകയാണ്. ഈ ആംബുലൻസിലാകും, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ആംബുലൻസിലാകും ഇവിടെ നിന്ന് ഇവരുടെ വീടുകളിലേക്ക് അത്തരത്തിൽ ഈ കുഞ്ഞിനെ മാറ്റുന്നത്. ഏതായാലും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോവിഡ് കാലത്തും ഏറെ ആശ്വാസകരം പകരുന്ന, അതേപോലെ തന്നെ ഏറെ പോസിറ്റീവായ ഒരു വാർത്ത, കുഞ്ഞിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു, അതല്ലെങ്കിൽ ഇപ്പോൾ ആരോഗ്യ നില സ്റ്റേബിളാണ് എന്ന വാർത്ത നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൃത്യമായി തന്നെ കാണാൻ കഴിയും. കളിക്കവിള അതിർത്തിയിൽ ഈ വിളവങ്കോട് MLA കൂടാതെ ഈ ഇരു സംസ്ഥാനങ്ങളിലെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് അത്തരത്തിൽ കുഞ്ഞിനെ കൈമാറുന്നത്. കുഞ്ഞിന് ഹൃദയ സംബന്ധമായ ശസ്ത്രക്രിയ ലിസി ആശുപത്രിയിൽ വിജയകരമായി പൂർത്തിയാക്കി. ഇന്ന് രാവിലെയോടുകൂടിയാണ് അത്തരത്തിൽ കുഞ്ഞുമായി ആംബുലൻസ് അവിടെ നിന്ന് പുറപ്പെട്ടത്, ലിസി ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ടത്. ഇപ്പോൾ നിലവിൽ ഈ ഡോക്ടർമാരടക്കം പറയുന്നത് കുഞ്ഞിൻ്റെ ആരോഗ്യനില സ്റ്റേബിൾ ആണ് എന്നുള്ള കാര്യമാണ്. അതേസമയം തന്നെ ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ സംസ്ഥാന അതിർത്തികൾ അടച്ചതിന് ശേഷവും, അതല്ലെങ്കിൽ സംസ്ഥാന അതിർത്തിയിലൂടെ ആവശ്യ ഗതാഗത മാത്രം ഏർപ്പെടുത്തിയതിന് ശേഷമായിരുന്നു ഈ കുഞ്ഞിൻ്റെ, അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ പ്രസവിച്ചതും. അതിനുശേഷം ഈ കുഞ്ഞിനെ കേരള സർക്കാർ ഇടപെട്ടുകൊണ്ട് ലിസി ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റുന്നതും അന്ന് വലിയ തരത്തിൽ ഇത് വാർത്തയുമായിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലടക്കം ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ശേഷം 14-ാം തീയതി കുഞ്ഞിനെ പ്രസവിച്ചു, 15-ാം തീയതിയോടുകൂടി ലിസി ആശുപത്രിയിൽ കുഞ്ഞിനെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ആശ്വാസകരമായ കാര്യവും, അതേപോലെ തന്നെ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്താൻ ഏറ്റവും പ്രധാനമായ ഒരു കാര്യവും. ഏതായാലും നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത് ഈ അമ്മയുടെ കയ്യിലേക്ക് കുട്ടിയെ കൈമാറുന്നതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഇരു ആംബുലൻസുകളും, രണ്ട് ആംബുലൻസുകളും, പക്ഷേ വളരെ ചുരുക്കം മാത്രം കാണാൻ കഴിയുന്ന ഒരു കാഴ്ച, രണ്ട് ആംബുലൻസുകൾ കേരള തമിഴ്നാട് അതിർത്തിയിൽ ബോർഡറിന് അപ്പുറത്തും ഇപ്പുറത്തേക്കും ഇട്ടിരിക്കുന്നു. അതിനുശേഷം ഈ കുട്ടിയെ ഇവിടെ നിന്ന് കൈമാറുന്നു. ഒരു പക്ഷേ കേരള സർക്കാരിന് ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ കൂടി കഴിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഈ തമിഴ്നാട് അതിർത്തിയിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ, കേരള തമിഴ്നാട് പ്രശ്നങ്ങൾ ഈ ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ പോലും ഒരു ജീവൻ നിലനിർത്താൻ ഈ ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. വളരെ പോസിറ്റീവായി സംസ്ഥാന സർക്കാർ അതിനെ കാണുകയും കുഞ്ഞിന്, തമിഴ്നാട് സ്വദേശികളുടെ കുഞ്ഞിന് ആവശ്യമായ എല്ലാ ചികിത്സയും ഈ ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ പോലും കേരള സർക്കാർ ഉറപ്പാക്കി. അതിനുശേഷം ഈ കുട്ടിയെ മടക്കി കൊണ്ടുപോകുന്ന കാഴ്ച വളരെ, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അമ്മ, കുട്ടിയുടെ അമ്മയുണ്ട്, അമ്മ സോഫിയ ബാനു, അമ്മ ഇപ്പോൾ ആ കുഞ്ഞിനെ ആദ്യമായി കാണാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ് ഈ കുഞ്ഞിൻ്റെ അമ്മ സോഫിയ ബാനു. ഈ ഇത്രയും സമയം, ഒരുപക്ഷെ ഈ ഇടയ്ക്ക് ഫീഡിംഗ് അടക്കമുള്ള കാര്യങ്ങളുള്ളത് കൊണ്ടാണ് കുറച്ചുകൂടി സമയം വൈകിയത്. ഇപ്പോൾ അമ്മ ആംബുലൻസിനകത്തേക്ക് കയറുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഹർഷൻ, ഈ പ്രസവത്തിന് ശേഷം അമ്മ ഒരിക്കൽ മാത്രം, ഒരു മിന്നായം പോലെ മാത്രമേ കുഞ്ഞിനെ കണ്ടിരുന്നുള്ളൂ. അതിനുശേഷം വെന്റിലേറ്ററിലേക്ക് കുഞ്ഞിനെ മാറ്റുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഈ അമ്മ ഇപ്പോഴാണ്, ഇത്രയും ദിവസത്തിന് ശേഷം ഇപ്പോഴാണ് കുഞ്ഞിനെ കാണുന്നത്. ഏതായാലും വലിയ തരത്തിൽ ആത്മവിശ്വാസം പകരുന്ന, അതേപോലെ തന്നെ ഇപ്പോൾ കുഞ്ഞിനെ കൈമാറുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അമ്മയുടെ മുഖത്ത് സന്തോഷമുണ്ട്. പക്ഷേ ഈ കോവിഡ് കാലത്ത് ഏറ്റവും പോസിറ്റീവായ ഒരു കാഴ്ച, ഈ കൈമാറുന്ന നേഴ്സിന് പോലും പ്രത്യേകതയുണ്ട്. ഈ ശസ്ത്രക്രിയയിൽ, ലിസി ആശുപത്രിയിലെ ശസ്ത്രക്രിയയിൽ പങ്കെടുത്തിരുന്ന നേഴ്സാണ് അത്തരത്തിൽ കുഞ്ഞിനെ. ഏതായാലും സംസ്ഥാന സർക്കാരിനും അതേപോലെ തന്നെ നമുക്കെല്ലാവർക്കും ഒരേപോലെ അഭിമാനിക്കാവുന്ന, അതല്ലെങ്കിൽ സന്തോഷം തോന്നുന്ന ഒരു കാഴ്ചയാണ് ഈ ദൃശ്യങ്ങൾ. പ്രത്യേകിച്ച് തമിഴ്നാട് സ്വദേശികളായ കുഞ്ഞിന് കഴിഞ്ഞ മാസം 14-ാം തീയതി കുഞ്ഞിനെ പ്രസവിക്കുന്നു, 15-ാം തീയതി കുഞ്ഞിനെ വിദഗ്ധ ചികിത്സയ്ക്കായി ലിസി ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അതും കേരള സർക്കാരിൻ്റെ ഇടപെടലോടുകൂടി. അതിനുശേഷം കുഞ്ഞിൻ്റെ ആരോഗ്യനില സ്റ്റേബിളാക്കി ഹൃദയ ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം കുഞ്ഞിനെ കേരള തമിഴ്നാട് അതിർത്തിയിൽ അമ്മയ്ക്ക് കൈമാറിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം, പ്രധാനപ്പെട്ട ഒരു കാഴ്ച. ഏതായാലും ഈ അമ്മയുടെ സന്തോഷം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. കാരണം അമ്മയുടെ സന്തോഷം എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവിടേക്ക് ഷഫീദ് നമുക്ക് മൈക്ക് അവിടേക്ക് അധികം അടുപ്പിക്കേണ്ടതില്ല. ഷഫീദ് നമുക്ക് അവിടെ ഒരു തിരക്ക് കൂട്ടേണ്ടതില്ല അതിനു വേണ്ടി. എന്തായാലും വളരെ സന്തോഷകരമായ നിമിഷങ്ങളാണ് ഈ കോവിഡ് കാലത്ത് സങ്കടത്തിനിടയ്ക്ക് ആളുകളുണ്ട്, അവർ പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചു. അതെ.
നമ്മൾ തീർച്ചയായിട്ടും അവർ പറയുന്ന എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ അടക്കം ഇവിടെ പെരുമാറുന്നത്. അവർ നമുക്ക് അതിനുള്ള സൗകര്യം ഇപ്പോൾ ഒരുക്കി തരുന്നുണ്ട്. അമ്മ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മളോട് സംസാരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. നേരത്തെയും അത്തരത്തിൽ സംസാരിക്കാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ഈ MLA അടക്കമുള്ള ആളുകൾ പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ സ്വാഭാവികമായും അവർ പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ പാലിക്കുന്നുണ്ട്, അക്കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മാറുന്നത്. ഏതായാലും ഈ ഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം, അതിനപ്പുറത്തേക്ക് ഈ ലിസി ആശുപത്രിയിലെ ശസ്ത്രക്രിയയിൽ പങ്കെടുത്ത നേഴ്സിൻ്റെ ഒരു ഇടപെടൽ, ഈ കുഞ്ഞിനെയുമായി ഇത്രയും ദൂരം ആ നേഴ്സും ഒപ്പം ഉണ്ടായിരുന്നു. ആ നേഴ്സാണ് അമ്മയ്ക്ക്, അമ്മ സോഫിയ ബാനുവിന് ഈ കുഞ്ഞിനെ കൈമാറിയിട്ടുള്ളത്. അതും ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഏതായാലും ഇവിടെ നിന്ന് ഇപ്പോൾ അവർ വീട്ടിലേക്ക് മടങ്ങുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലോക്ക്ഡൌൺ കാലത്ത് കേരള തമിഴ്നാട് അതിർത്തിയിൽ ചില പ്രശ്നങ്ങൾ, കഴിഞ്ഞ ദിവസം പോലും തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇവിടെ പറയേണ്ട കാര്യമില്ലെങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്കതൊക്കെ ഓർത്തെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം വലിയ തരത്തിൽ ഈ അതിർത്തിയിൽ താമസിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പോലും ഈ അടിയന്തര ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ അടിയന്തര കാര്യവുമായി ബന്ധപ്പെട്ട് അടിയന്തര ആവശ്യങ്ങൾക്ക് ഈ ആളുകളെ പെർമിറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായി ഇതിനെ കാണാം. കാരണം കഴിഞ്ഞ 14-ാം തീയതി ഇതെല്ലാം ഇതിൻ്റെ ഒരു പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയത്തായിരുന്നു അത്തരത്തിൽ ഈ കുഞ്ഞ് അല്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് സ്വാഭാവികമായും ഈ കുഞ്ഞിനെ ലിസി ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയ്ക്ക് മാറ്റുന്നു. ഒട്ടും കാലതാമസം അക്കാര്യത്തിലൊന്നും ഉണ്ടായില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിനുശേഷമാണ് അത്തരത്തിൽ ഈ ലിസി ആശുപത്രിയിൽ സർജറി പൂർത്തിയാക്കുന്നു. ശേഷം ഇന്ന് രാവിലെ 9:30-ഓടുകൂടി അത്തരത്തിൽ ഈ കുഞ്ഞുമായി ആംബുലൻസ് അവിടെ നിന്ന് പുറപ്പെടുത്തു. കുഞ്ഞിനെ ഇപ്പോൾ അമ്മ ഏതായാലും കണ്ടിരിക്കുന്നു. തീർച്ചയായും ഈ പ്രസവിച്ചതിന് ശേഷം അമ്മ ഈ കുഞ്ഞിനെ കാര്യമായി കാണുന്നത് ഇപ്പോഴാണ് എന്നുള്ള കാര്യമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. സ്വാഭാവികമായും അതൊരു വലിയ കാര്യം കൂടിയാണ്. കാരണം ആ കുഞ്ഞിൻ്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമായിരിക്കുന്നു. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലിസി ആശുപത്രിയിൽ നടക്കാൻ വരുന്ന വിവരമനുസരിച്ച് കുഞ്ഞിനെ എല്ലാത്തരം ആ കുഞ്ഞിന് നൽകാൻ പറ്റുന്ന പരമാവധി ചികിത്സ അവിടെ ലഭ്യമായിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞിൻ്റെ ആരോഗ്യനില സ്റ്റേബിളാണെന്ന് മാത്രമല്ല വെയിറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ ആശങ്കപ്പെടേണ്ട കാര്യവുമില്ലെന്നും ലിസി ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റാം, അതല്ലെങ്കിൽ കുഞ്ഞിനെ മാതാപിതാക്കൾക്ക് മടക്കി നൽകാം എന്നുള്ളൊരു കാര്യം തീരുമാനിച്ചത്. അതോടെയാണ് അത്തരത്തിൽ അവിടെ നിന്ന് ഇന്ന് രാവിലെ ആംബുലൻസ് പുറപ്പെടുകയും ചെയ്തത്. അതായത് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇവർ നേരെ വീട്ടിലേക്ക് മടങ്ങുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ കുഞ്ഞിനെ നടത്തിയ ശസ്ത്രക്രിയ ഈ ശരീരത്തിലെ ശുദ്ധ അശുദ്ധ രക്തങ്ങൾ പോകുന്ന ധമനികൾ പരസ്പരം മാറിയ നിലയിലായിരുന്നു ഈ കുഞ്ഞ് ജനിച്ച സമയത്ത് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും അക്കാര്യമാണ് മാറ്റി കുഞ്ഞിനെ ഇപ്പോൾ സാധാരണ രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. സാധാരണ കുട്ടിയുടെ ആരോഗ്യനില സ്റ്റേബിളാക്കിക്കൊണ്ട് സാധാരണ നിലയിലേക്ക് മാറിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇനിയൊരു വിദഗ്ധ ചികിത്സ കുഞ്ഞിന് ആവശ്യമില്ല. കാരണം നിലവിൽ ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ ആരോഗ്യ പ്രശ്നം പരിഹരിച്ചു എന്നുള്ള വിവരം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഈ കുഞ്ഞിന് ഈ ഇവിടെ നിന്ന് വന്ന സ്വാഭാവികമായും ഈ ആശുപത്രി വീട്ടിൽ വരുമ്പോൾ ഈ അമ്മയ്ക്കാണ്, ഈ പ്രത്യേകിച്ച് പ്രസവിച്ച ദിവസങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, അമ്മയോടാണ് ഡോക്ടർമാരടക്കമുള്ള ആളുകൾ കൂടുതൽ കാര്യങ്ങൾ, കുഞ്ഞിനെ മരുന്ന് കൊടുക്കേണ്ട രീതി, കുഞ്ഞിനെ കെയർ ചെയ്യേണ്ടത് എങ്ങനെയെന്നടക്കമുള്ള കാര്യങ്ങൾ അമ്മയോടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലിസി ആശുപത്രിയിൽ നിന്ന് ഒരു നേഴ്സിനെ ഈ കുഞ്ഞിനെ അക്കമ്പനി ചെയ്ത്, അല്ലെങ്കിൽ ഈ ശസ്ത്രക്രിയയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു നേഴ്സിനെ കുഞ്ഞിനെ ഒപ്പം ഇങ്ങോട്ടേക്ക് വിട്ടത്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നതും അത്തരം ഈ കുഞ്ഞിന് കൊടുക്കേണ്ട മരുന്നുകൾ എങ്ങനെ, ഏതൊക്കെ മരുന്നുകൾ, ഇനി ഏത് ദിവസം ചികിത്സയ്ക്ക് എത്തണമെന്നടക്കമുള്ള കാര്യങ്ങൾ അത്തരത്തിൽ ആ നേഴ്സ് അമ്മയ്ക്ക്, അമ്മ സോഫിയ ഭാനുവിന് പറഞ്ഞു മനസ്സിലാക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഏതായാലും ഏറെ ആശ്വാസകരമായ ഒരു കാര്യം, പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് അഭിമാനകരമായ ഒരു കാര്യമെന്നു കൂടി പറയാം. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിർത്തിയിലെ ചില പ്രശ്നങ്ങൾ, അതിനെയൊക്കെ മറികടന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ, ആ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലിന് ശേഷം കുഞ്ഞിൻ്റെ ആരോഗ്യനില കാര്യമായി പുരോഗമിച്ചിരിക്കുന്നു. മാത്രമല്ല ഹൃദയ ശസ്ത്രക്രിയ കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ സ്വാഭാവികമായും കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകർക്കടക്കം അഭിമാനിക്കാം. കാരണം ഈ കോവിഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോവിഡിൻ്റെ സാഹചര്യത്തിൽ ഈ ആളുകൾ ആശുപത്രിയിലേക്കുള്ള സന്ദർശനം പോലും ഒഴിവാക്കുന്നു. പലതരത്തിൽ നമ്മൾ ഈ പറയുന്ന ചികിത്സ നിഷേധിച്ചടക്കമുള്ള കാര്യങ്ങൾ വാർത്തകൾ വരുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംസ്ഥാന അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് ഇങ്ങനെയൊരു സന്തോഷകരമായ വാർത്ത വരുന്നത്. ഏതായാലും ഈ ഒരു നിമിഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്തെ ചില ഓർമ്മകൾ നമ്മൾ പിന്നീട് പരിശോധിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് അഭിമാനിക്കാൻ കഴിയാവുന്നൊരു നിമിഷമായി ഇത് മാറും. ഈ നിലവിലിപ്പോൾ കളിയിക്കവള അതിർത്തിയിലാണ് ഈ കുഞ്ഞിനെ കേരളത്തിൽ നിന്ന് എത്തിച്ച ആംബുലൻസിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഇവരുടെ വീട്ടിലേക്ക് മടക്കുന്നത്. കേരളത്തിൽ നിന്ന് എത്തിച്ച ആംബുലൻസ് തമിഴ്നാട് അതിർത്തിയിലെത്തുന്നു. അവിടെ നിന്ന് ഇവർ കരുതിയിരുന്ന ആംബുലൻസിൽ കുഞ്ഞിനെ മടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഈ നിമിഷത്തിൽ നമ്മൾ അമ്മയുടെ പ്രതികരണം വളരെ സന്തോഷത്തിലാണ്. അമ്മ നേരത്തെ നമ്മൾ മൈക്കല്ലാണ്ട് അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുമ്പിലല്ലാണ്ട് അമ്മ സംസാരിക്കുമ്പോൾ പോലും അമ്മ അത്തരത്തിലൊരു പ്രതികരണമാണ് നടത്തിയത്. കുഞ്ഞിനെ തിരിച്ചു കിട്ടുമെന്ന് വളരെ പ്രതീക്ഷ കുറവായിരുന്നു എങ്കിൽ പോലും ഈ ഘട്ടത്തിൽ കുഞ്ഞ് വളരെ പൂർവ്വാധികം ആരോഗ്യനിലയിലടക്കം സ്റ്റേബിളായി
ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ കുഞ്ഞിനെ കിട്ടിയിരിക്കുന്നു. സ്വാഭാവികമായും ആ കുടുംബത്തിന് വലിയ തരത്തിലുള്ള സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ നമ്മളും പങ്കുചേരുന്നു. ഏതായാലും ഈ നിമിഷത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അമ്മയുടെ പ്രതികരണമാണ്. അമ്മയുടെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഹർഷന് മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ MLA അടക്കമുള്ള ആളുകളുണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും നമ്മൾ ആ പ്രതികരണം തേടുക. പ്രത്യേകിച്ച് കുഞ്ഞ് അമ്മയുടെ കയ്യിലുണ്ട്. അമ്മയും അമ്മൂമ്മയുമാണ് ഇരിക്കുന്നത്. സ്വാഭാവികമായും ആ കുഞ്ഞിൻ്റെ അടുത്തേക്കൊക്കെ നമ്മൾ ഈ ഘട്ടത്തിൽ പോകുന്നത് ശരിയല്ല എന്നുള്ളൊരു ഇത് നമുക്ക് തന്നെ ഉണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്ക് എന്തായാലും അമ്മയുടെ പ്രതികരണം തേടാം. ஆபரேஷன் முடிஞ்சு பார்த்துருக்கேன். அதுக்கப்புறம் இப்பதான் பாக்கேன். சொல்லுங்க. കുട്ടിയുടെ അടുത്തേക്ക് നമ്മൾ എന്തായാലും പോകുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഏതായാലും അമ്മയുടെ വാക്കുകൾ തന്നെയാണ് ഈ നിമിഷത്തിൽ ഏറ്റവും സന്തോഷകരമായി തോന്നുന്നത്. കാരണം ആ അമ്മ നമുക്കിനി ആ നേഴ്സിന്റെ പ്രതികരണം കൂടി അരുണ ഈ ഘട്ടത്തിൽ അവരോടൊപ്പം വന്ന നേഴ്സിന്റെ പ്രതികരണം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ തേടേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആ പ്രതികരണം കൂടി തേടുകയാണ്. മേഡം നമസ്കാരം. മേഡം ആയിരുന്നു അക്കമ്പനി ചെയ്ത് വന്നത്? ആരായിരുന്നു അക്കമ്പനി ചെയ്ത് വന്നത്? എങ്ങനെയുണ്ട് കുഞ്ഞിന്റെ ആരോഗ്യനില? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല സർ, തൃപ്തികരമാണ്. എല്ലാ കാര്യങ്ങളും ഇവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നോ? എല്ലാം ഇപ്പൊ കൊടുത്തിരുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് ഫാദറിന് കൊടുത്തിരുന്നു. ഇപ്പൊ അമ്മയ്ക്ക് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ചികിത്സയ്ക്ക് കൊണ്ടുപോകാനായിട്ട് ചികിത്സ ഒന്നും ആവശ്യമില്ല. കുട്ടിയെ കൊണ്ടുവന്ന ഡോക്ടർ ജയരൻ ഹോസ്പിറ്റലിലോട്ടാണ് ഇപ്പൊ കുട്ടിയെ കൊണ്ടുപോകുന്നത്. അതിനുശേഷം രണ്ടാഴ്ചക്ക് ശേഷം കുട്ടി അവിടെ തന്നെ പരിശോധിച്ചാണ്. ഏതായാലും ഈ ഘട്ടത്തിൽ ഇവരോടും നന്ദി പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഇവരാണ് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഈ കുഞ്ഞിനെ അക്കമ്പനി ചെയ്ത് വന്നത്. ഈ ഘട്ടത്തിൽ ആ യാത്ര ഏതായാലും ഏതാണ്ട് ഈ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിലും ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ കേരളത്തിലെ മെഡിക്കൽ രംഗത്തിനടക്കം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വളരെ സന്തോഷകരമായ കാഴ്ച. ഏതായാലും ഈ ആംബുലൻസിൽ നിന്ന് കേരളത്തിലെ കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ നിന്നും ആംബുലൻസിലേക്ക് കളിയിക്കവിള അതിർത്തിയിൽ എത്തിച്ചു. അതിനുശേഷം ഈ അമ്മയുടെയും അച്ഛൻ്റെയും അല്ലെങ്കിൽ അമ്മയുടെയും ബന്ധുക്കളുടെയും കയ്യിലേക്ക് അത്തരത്തിൽ ഈ കുഞ്ഞിനെ കൈമാറിയിരിക്കുന്നു. തികച്ചും സന്തോഷകരമായ കാര്യമായി ഇതിനെ കണക്കാക്കാം. ഏതായാലും തമിഴ്നാട് അതിർത്തി കടത്തി ഇപ്പോൾ ലിസി ആശുപത്രിയിൽ ഈ ഹൃദയശാസ്ത്രക്രിയ കഴിഞ്ഞ കുട്ടിയെ കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ അതിർത്തികളിലെല്ലാം വലിയ തർക്കവും മണ്ണിടലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് കൂടിയാണ് നമ്മൾ ഇത്തരം സന്തോഷകരമായ ചില കാഴ്ചകൾ കൂടി കാണുന്നത്. ഷഫീദാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകാം. കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെ മറുപടിയുമായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. വി മുരളീധരൻ്റെ രാഷ്ട്രീയ തിമിരമാണ്. സ്വന്തം ഉത്തരവാദിത്വം നിർവഹിക്കാനാണ് മുരളീധരൻ ശ്രമിക്കേണ്ടത്. ജാഗ്രത കൈവിടാൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. മൂന്നാം കിട രാഷ്ട്രീയക്കാരനായി മുരളീധരൻ അധപതിക്കരുതെന്നും കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇന്ത്യയിൽ പ്രധാനമന്ത്രി കൽപ്പിച്ചതായിട്ടുള്ള കാര്യങ്ങൾ അനുസരിക്കാത്തത് കൊണ്ടാണോ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ കോവിഡ് ബാധിച്ച ആളുകളുടെ എണ്ണം പെരുകുന്നത്? അപ്പോൾ യാഥാർത്ഥ്യത്തോടു കൂടിയിട്ടുള്ളൊരു സമീപനം സ്വീകരിക്കാൻ വളരെ ഉത്തരവാദിത്വമുള്ള സ്ഥാനത്തിരിക്കുന്ന കേന്ദ്രമന്ത്രിക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു മൂന്നാംകിട രാഷ്ട്രീയ നേതാവിൻ്റെ നിലവാരത്തിലേക്ക് ഒരു കാരണവശാലും ശ്രീ മുരളീധരനെ പോലുള്ള ആളുകൾ താഴേക്കിറങ്ങരുത് എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കടകംപള്ളി സുരേന്ദ്രന് മറുപടിയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തി. വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഭ്രാന്തിയാണ് കടകംപള്ളിക്കെന്ന് കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. കേരളമെന്നാൽ പിണറായിയല്ല, കടകംപള്ളി ശകുനിയെപ്പോലെ പെരുമാറുകയാണ് എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. കേരളമെന്നാൽ പിണറായിയാണ് എന്നാണ് കടകംപള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഇന്ത്യ എന്നാൽ ഇന്ദിരയാണ് എന്ന് പറഞ്ഞ അതേ സമീപനമാണ്, ഒരു ഫാസിസ്റ്റ് സമീപനമാണ്. പിണറായി വിജയനെ ആരും വിമർശിക്കാൻ പാടില്ല എന്നുള്ള നിലപാട് കടകംപള്ളി സുരേന്ദ്രൻ എടുക്കുന്നത് സർക്കാരിൻ്റെ വീഴ്ചകൾ പുറത്തു വരുന്നതിലുള്ള വിഭ്രാന്തി മൂലമാണ്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ല, ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ കടകംപള്ളി കേന്ദ്രത്തെയും സംസ്ഥാനത്തെയും തമ്മിലടിപ്പിക്കുന്ന ശകുനിയുടെ റോളിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കേരള മന്ത്രിസഭയിലെ ശകുനിയാണ് കടകംപള്ളി സുരേന്ദ്രൻ. രാജവാഴ്ചയുടെ കാലത്ത് തമ്പുരാക്കന്മാർ പറയുന്നത് പോലെയാണ് കടകംപള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 73 കോവിഡ് മരണം. ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും കൂടിയ മരണസംഖ്യയാണിത്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 1000 കടന്നു. 31,332 പോസിറ്റീവ് കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. MP പ്രദീപ് കുമാർ ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. പ്രദീപ്, എന്താണ് രാജ്യത്തെ ഒരു പൊതുചിത്രം? ഹർഷൻ, ഇന്നിപ്പോൾ ഇന്ത്യയിൽ കോവിഡ് മരണം 1000 കടന്നിരിക്കുന്നു. ഏറ്റവും അധികം മരണം, അതായത് 60% മരണവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ നിന്നാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും ഇതുവരെ മരിച്ചത് 1007 പേരാണ്. പോസിറ്റീവ് ബാധിതരുടെ എണ്ണം 31,000 കടന്നു.
332 പോസിറ്റീവ് കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. അതേസമയം തന്നെ 7696 പേർ രോഗമുക്തരായി എന്നുള്ള കാര്യവുമുണ്ട്. ഈ റിപ്പോർട്ട് ചെയ്യുന്ന പോസിറ്റീവ് കേസുകൾ 23.3% പേർക്കും രോഗം ഭേദമാകുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല രാജ്യത്തെ 15 ജില്ലകളിൽ 21 ദിവസമായി ഒരു പോസിറ്റീവ് കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം തന്നെ മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, തമിഴ്നാട് ഈ ഒരു സംസ്ഥാനങ്ങൾ ഇപ്പോഴും കോവിഡ് വ്യാപനം രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഹർഷൻ പ്രദീപാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ഇന്നിപ്പോ ന്യൂസ് ട്രാക്ക് അവസാനിപ്പിക്കാറായിരിക്കുന്നു. അതെ, കൂടുതൽ വാർത്തകളുണ്ട്. അത് ഒരു ഇടവേളയ്ക്ക് ശേഷം അനുജയത്. നമസ്കാരം. This is 24.